हाई फ्रेंड्स वेलकम बैक टू जे एफ किचन वर्ल्ड इन या नुचियोड़ कूड़ी वाले पेट पेटर चिकन रेसीपी इंटे पे चिकन कमे पर ना टेस्ट आदमी कूड़े कह अपड़ी ईट वाले सीमाना उड़कानूल मसाल अब चिकन सवाड़े एल कूड़े कुछ वो रील अब याद मुका को चिकन इोले चीसा न പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് സവാള മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ ഒരു 1/2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒരു തക്കാളിയാണ് ചേർക്കുന്നത് നല്ല പഴുത്ത തക്കാളി എടുക്കുക അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും കൂട ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂട ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂട ചേർത്ത് കൊടുക്കുക ഇത്രയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂട ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂട കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ട്ടോ ഇതേപോലെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഞരടിയിട്ട് വേണം ഇങ്ങനെ ആക്കി എടുക്കാൻ ട്ടോ അപ്പോഴേ എല്ലാ ആ ഉള്ളിയിലൊക്കെ എല്ലാം പിടിക്കുള്ളൂ ആ ഉള്ളിയിൽനിന്നൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ നമ്മൾ കൈയിലേക്ക് ഇറങ്ങി വരണം ട്ടോ അതുവരെ ഇതേപോലെ മിക്സ് ചെയ്യുക നമ്മൾ ഉള്ളിവടക്ക ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തു എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കനും കൂട ചേർത്തിട്ട് എല്ലാം കൂട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു എടുക്കുക ട്ടോ ആ ചിക്കനിൽ എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതേപോലെ വെക്കുക ഞാൻ ഇപ്പോ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പോവാണ് ട്ടോ അപ്പോൾ ഒരു ഇത്തിരി വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ ആ ചിക്കൻ വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇടക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം അതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ തന്നെ കിടന്ന് ചിക്കൻ വേവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ചിക്കൻ ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നോട്ടെ ഒരുപാട് വെന്തൊടയാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ കാരണം നമ്മൾ ഇതിന്ന് ഈ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്താൽ മതി ഇപ്പോൾ ദാ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോ ഞാൻ ഇതങ്ങ് ഇറക്കി വെക്കാനാണ് ട്ടോ നമുക്ക് ഇതിന് ചിക്കൻ മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദാ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ചിക്കൻ മാത്രം അതിന്ന് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ട്ടോ അപ്പോൾ ഈ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കാരണം അത് അത്യാവശ്യം വെന്തതാണ് ഇനി ഇതൊന്ന് ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് മുരിയിച്ചെടുക്കുക അവ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് ഒന്ന് വേവുന്ന സമയത്ത് നമ്മളിതൊന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കാരണം അത് വെന്തതായതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വേണ്ട ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ കണ്ടില്ല ഈ ഒരു രീതിയിൽ മതി ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഈ എണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ ബാക്കിയുള്ള കറി അത് അതിലേക്ക് അങ്ങ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി മാറ്റി വെക്കുക കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നോട്ടെ ഒന്ന് കണ്ടില്ലേ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ചിക്കന് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക നല്ലപോലെ ഡ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന് ചിക്കൻ കക്കം നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ സമയത്ത് 1/2 ടീസ്പൂൺ കൂടെ ഗരം മസാല പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ
ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് ചേർക്കാൻ കേട്ടോ. ഇപ്പോൾ അതാ കണ്ടില്ല, എണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നമ്മളിത് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരും, അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കാവൂ, അപ്പോഴതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇതിൽ എത്ര കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ കക്കത്തിന്, ഒരു നാടൻ ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മല്ലിയില ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കക്കത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഒരുപാട് റെസിപ്പി മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടുള്ള ഒരുപാട് സ്നാക്സും അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കറികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. മുകളിൽ ഐക്കാർഡിലും എൻ്റെ കാർഡിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ട് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.